ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ സ്വകാര്യം സംഭവബഹുലം എന്ന മൂവിയുടെ കഥയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒരു വീട്ടിലെത്തും. വാതിൽ തട്ടി വിളിച്ചിട്ടും ആദ്യം വാതിൽ തുറക്കാത്തതിനാൽ റോഡിലുണ്ടായിരുന്ന ഒരു പയ്യനോട് ഈ വീട്ടിൽ ആരുമില്ലേ എന്ന് അവർ ചോദിക്കും. അവർ അന്വേഷിച്ചു വന്നിരിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന രവീന്ദ്രൻ എന്നൊരാളെയാണ്. രവി പറമ്പിലുണ്ടെന്ന് ആ കുട്ടി പറയുന്നതിനാൽ അവർ നേരെ പറമ്പിലേക്ക് ചെല്ലും. രവി അവിടെ എന്തോ കുഴിച്ചിട്ടതിന് ശേഷം കുഴി മൂടുന്നതാണ് അവർ കാണുക. നിങ്ങളുടെ മരുമകൻ പുഷ്പരാജിനെ കുറച്ച് ഡേയ്സായി മിസ്സിംഗ് ആണെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് വന്നതാണ് ഞങ്ങളെന്ന് പോലീസ് പറയുന്നു. അതിന് ഞാൻ കംപ്ലൈൻ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ എന്ന് രവി ചോദിക്കുമ്പോൾ, ഷീജ നിങ്ങളുടെ മകളല്ലേ, അവളാണ് കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. അവനൊന്നും തിരിച്ചു വരാത്തതാണ് സാറേ നല്ലതെന്ന് രവി പറയും. എൻ്റെ മകൾക്ക് അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ എന്നും രവി പറയുമ്പോൾ പുഷ്പരാജിനെ എപ്പോഴാണ് കാണാതെ പോയതെന്ന് പോലീസ് ചോദിക്കുന്നു. അവന് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇതുപോലെ പുഷ്പരാജ് പലതവണ ഫ്രണ്ട്സുമായി പോയിട്ടുണ്ട്. കുറച്ചു നാൾ കഴിയുമ്പോൾ താനെ തിരിച്ചു വരുമെന്ന് രവി പറയുന്നു. കംപ്ലൈൻറ്റ് നൽകിയ ഷീജയെ വിളിക്കാൻ പറയുമ്പോൾ അവൾ ഇവിടെയില്ല. അവളും കുഞ്ഞും പുഷ്പരാജിനൊപ്പം മറ്റൊരു വീട്ടിലാണ്. സോ അവൾ അവിടെയാണെന്ന് രവി പറയുന്നു. ഷീജയുടെ നമ്പറും വാങ്ങിയ ശേഷം പോലീസ് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ അതിലൊരാൾക്ക് ഒരു സംശയം തോന്നും. പുഷ്പരാജിനോട് രവിക്ക് ദേഷ്യമുള്ളതുപോലെയാണ് സംസാരിച്ചത്. നമ്മൾ വന്നപ്പോൾ അയാൾ ഒരു കുഴി മൂടുന്നതല്ലേ സാറേ കണ്ടത്, ഇനി അയാൾ വല്ലതും ഒന്ന് പോടോ, ഈ പകലാണോ അയാൾ ഡെഡ് ബോഡി കുഴിച്ചിടുകയെന്ന് കൂടെയുള്ളയാളും ചോദിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തിനാണ് കുഴിച്ചിടുന്നതെന്ന് അവർ രവിയോട് ചോദിക്കുന്നുണ്ട്. അതിന് ഞാനൊരു ചത്ത പട്ടിയാണ് കുഴിച്ചിട്ടതെന്നാണ് രവി മറുപടി നൽകുക. ആ മറുപടി അവർക്കത്ര കൺവിൻസ്ഡ് ആയി തോന്നാത്തതിനാൽ ഒരു സംശയത്തോടെയാണ് അവർ രവിയുടെ വീട്ടിൽ നിന്നും പോകുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് ആനന്ദിനെയും അവൻ്റെ ഫ്രണ്ടിനെയുമാണ് കാണിക്കുക. അവൾ വരുന്നുണ്ട്. നിനക്ക് പറയാനുള്ളത് നീ മര്യാദയ്ക്ക് ഇന്ന് തന്നെ പറഞ്ഞേക്കണമെന്നൊക്കെ ആനന്ദിനോട് പറഞ്ഞ് അവൻ്റെ ഫ്രണ്ട് അവിടെ നിന്നും ഓടിപ്പോകും. ആനന്ദ് അവൻ്റെ ഇഷ്ടം പറയാൻ കാത്തു നിൽക്കുന്നത് രവിയുടെ ഇളയ മകൾ റീനയോടാണ്. ആനന്ദ് അവളോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുമെങ്കിലും അവനത് കഴിയില്ല. ആനന്ദിനെ കണ്ട് റീനയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അവനൊന്ന് അവളോട് ഇഷ്ടം പറയാത്തതിൽ കലിപ്പായ ആനന്ദിൻ്റെ ഫ്രണ്ട് അവനെ ചീത്ത പറയുന്നുണ്ട്. നീ പറയാനുള്ളത് പറയാതിരുന്ന് അവളെ മറ്റാരെങ്കിലും കൊണ്ടുപോകുമെന്നും അവൻ പറയും. അടുത്ത സീനിൽ കാണിക്കുന്നത് രവിയാണ്. രവി ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ രവിക്കൊപ്പം ജോലി ചെയ്യുന്ന ആളാണ് അമ്പിളി. അമ്പിളിയുമായി നല്ലൊരു ആത്മബന്ധം രവിക്കുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നതും ഫുഡ് കഴിക്കുന്നതുമൊക്കെ. എൻ്റെ മകൾ എന്നെ ഒന്ന് വിളിക്കാറ് പോലുമില്ലെന്നും അവളും ഹസ്ബൻഡും കുഞ്ഞുമായി മാറി താമസിക്കുകയുമാണെന്നൊക്കെയുള്ള അമ്പിളിയുടെ ഫാമിലി പ്രശ്നങ്ങൾ രവിയോട് പറയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് രവിയും അവളെ സമാധാനിപ്പിക്കും. രവിയുടെ മരുമകൻ പുഷ്പരാജ് രവിയുടെ വീട്ടിലെത്തി തനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് നുണ പറഞ്ഞുകൊണ്ട് രവിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പറ്റിച്ച് പണം മേടിക്കുന്നുണ്ട്. പുഷ്പരാജൻ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഷീജ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു പുഷ്പരാജനുമായുള്ള ജീവിതം തുടങ്ങിയത്. വീട് പോലും നോക്കാത്ത ഒരു കള്ളുകുടിയനായിരുന്നു പുഷ്പരാജൻ. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു ട്യൂഷൻ സെന്റർ കാണിക്കും. ആ ട്യൂഷൻ സെൻറ്റർ പ്രകാശ് എന്നൊരാളുടെയാണ്. വളരെ ക്രൂവലായി അയാൾ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ട്യൂഷന് ലേറ്റായി വന്നൊരു പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് അയാൾ ക്ലാസ്സിൽ നിന്നും പുറത്താക്കും. അയാൾ ലാസ്റ്റ് വീക്ക് നടത്തിയിരുന്ന ഒരു എക്സാം റീന എഴുതിയിരുന്നില്ല. സോ അതിൻ്റെ റീസൺ പ്രകാശ് ചോദിക്കുമ്പോൾ തനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നെന്നും അതിനാലാണ് ഞാൻ ലീവ് ആക്കിയതെന്നും റീന പറയുമെങ്കിലും, കറക്റ്റ് ഞാൻ എക്സാം നടത്തിയെന്ന് തന്നെയാണോ നിനക്ക് ഹെൽത്ത് ഇഷ്യൂ, എങ്കിൽ ഈ വരുന്ന ഫ്രൈഡേ മര്യാദയ്ക്ക് വന്ന് എക്സാം എഴുതിയേക്കണമെന്നും വളരെ സ്ട്രിക്റ്റായിട്ട് പ്രകാശ് പറയുന്നു. രവിയും അമ്പിളിയും ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണിക്കും. അമ്പിളിക്ക് കഴിക്കാനായി തൻ്റെ ഫുഡും അയാൾ ഷെയർ ചെയ്യും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലെങ്കിലും രണ്ടുപേർക്കും ഫ്രണ്ട്ഷിപ്പിന് മീതെ എന്തോ ഒരു ഇഷ്ടമുള്ളതായി മനസ്സിലാക്കാം. ക്ലാസ്സിൽ ഫ്രണ്ട്സുമായി ഇരിക്കുന്ന റീനയുടെ ക്ലാസ്സിലേക്ക് ആനന്ദ് ഫ്രണ്ടും എത്തുന്നു. ആനന്ദിന് റീനയെ ഇഷ്ടമാണെന്ന് അവളുടെ ഫ്രണ്ട്സിനും അറിയാം. അവൻ്റെ കാര്യം പറഞ്ഞ് റീനയെ അവളുടെ ഫ്രണ്ട്സ് കളിയാക്കുന്നതിൽ അവനെ ഒന്ന് വരട്ടാൻ അവളുടെ ഫ്രണ്ട്സ് പറയുന്നതിനാലും റീന നേരെ ആനന്ദിൻ്റെ അടുത്തെത്തി സംസാരിക്കുന്നു. നീ തന്നതാണെന്ന് പറഞ്ഞ് നിന്റെ ഫ്രണ്ട് ഇന്ന് മോർണിംഗിൽ ഒരു ലെറ്റർ എനിക്ക് തന്നിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നതിനിടയിൽ റീനയ്ക്കും അവനെ ഇഷ്ടമാണെന്ന് അവൾ പറയും. ഒരു സോങ്ങിലൂടെ അവരുടെ പ്രണയവും കാണിക്കും. രണ്ടു മൂന്ന് ദിവസങ്ങളായി അമ്പിളി ജോലിക്ക് വരാത്തതിനാൽ രവി അവൾക്ക് കോൾ ചെയ്ത് എന്താണ് നീ ജോലിക്ക് വരാത്തതെന്നും എന്ത് പറ്റിയെന്നും ചോദിക്കും. എനിക്ക് നല്ല പനിയായിരുന്നു, അതിനാലാണ് ഞാൻ ജോലിക്ക് എത്താതിരുന്നതെന്നും അമ്പിളി പറയും. ഇന്ന് വൈകിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി അമ്പിളിയെ കാണാനായി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് രവി കോൾ കട്ട് ചെയ്യുക. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രകാശ് പറഞ്ഞതുപോലെ റീന എക്സാം എഴുതാനായി ട്യൂഷൻ സെൻറ്ററിലെത്തും. പ്രകാശും റീനയും മാത്രമാണ് അവിടെയുള്ളത്. ആ അവസരത്തിൽ പ്രകാശ് വളരെ മോശമായി റീനയോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. എത്ര ശ്രമിച്ചിട്ടും റീനയ്ക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് ഷീജ രവിയെ വിളിച്ച് പുഷ്പരാജൻ കുറച്ച് ദിവസങ്ങളായി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങും. തൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണെന്ന് പറഞ്ഞ് പുഷ്പരാജൻ ഇവിടെ നിന്നും പോയതാണ് അച്ഛാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നും ഷീജ പറയുമ്പോൾ അവനെ പോലത്തെ ഒരു കള്ളുകുടിയനെ കെട്ടിയതിൽ രവി അവളെ ചീത്ത പറയുകയാണ് ചെയ്യുക. അച്ഛൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, എങ്ങനെയെങ്കിലും പുഷ്പരാജിനെ കണ്ടെത്തണമെന്നും എൻ്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നും ഷീജ പറയുമ്പോൾ വീണ്ടും രവി ചീത്ത പറയുന്നതിനാൽ ദേഷ്യത്തെ സംസാരിച്ച്
ഷീജയും കോൾ കട്ട് ചെയ്യും. പക്ഷെ വീണ്ടും വിളിച്ച് ഷീജ അച്ഛനായ രവിയോട് സോറി ചോദിച്ച് എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്, എങ്ങനെയെങ്കിലും പുഷ്പരാജിനെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അവൾ പറയും. നീ വിഷമിക്കേണ്ട, അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതല്ലേ, നാളെ അവൻ തിരിച്ചു വരും. അങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് നൽകാമെന്ന് പറഞ്ഞ് ഷീജയെ രവി ആശ്വസിപ്പിക്കുന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഷീജ വിളിച്ചിട്ട് പുഷ്പരാജൻ തിരിച്ചു വന്നെന്ന് പറയും. അവൻ എവിടെയായിരുന്നെന്നും മറ്റും ദേഷ്യത്തോടെ രവി ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഷീജ കോൾ കട്ടാക്കും. പുഷ്പരാജൻ ഒരു കള്ളുകുട്ടിയനാണെന്നും കുടുംബം നോക്കാത്ത ആളാണെങ്കിലും മറ്റുള്ളവർ തൻ്റെ ഹസ്ബൻഡിനെ കുറ്റം പറയാൻ ഷീജ അവസരം കൊടുക്കാറില്ല. മെന്റൽ ഹോസ്പിറ്റലിലെ അംബ്ലിയുടെ ജോലി പെർമനൻ്റ് ആയിരുന്നില്ല, സോ അവളുടെ അവിടുത്തെ ജോലിയും പോകുന്നു. രവിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു സൺഗ്ലാസ് അംബ്ലി നൽകും. നമ്മളിനെ കണ്ടില്ലെങ്കിലും ഞാനിടയ്ക്ക് വിളിക്കാമെന്നും രവിക്ക് ബുദ്ധിമുട്ടാകുമോ എന്നും അംബ്ലി ചോദിക്കും. ആകെയുള്ളൊരു മകളാൽ ഉപേക്ഷിച്ച് അമ്പിളിക്ക് സംസാരിക്കാൻ ആരുമില്ലാത്തതിനാലാണ് അമ്പിളി അങ്ങനെ രവിയോട് ചോദിക്കുക. അതിനെന്താ, അമ്പിളിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ വിളിച്ചോളാനും അതെനിക്കൊരു സന്തോഷമാണെന്ന് രവി പറയും. അമ്പിളിയെ മീറ്റ് ചെയ്ത് വീട്ടിലെത്തുന്ന രവിയോട് റീന രണ്ടു മൂന്ന് ദിവസമായി ക്ലാസ്സിൽ പോകുന്നില്ല, കുളിയില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള മുത്തശ്ശിയുടെ കംപ്ലയിൻസ് പറയുന്നു. എക്സാം തുടങ്ങിയാൽ അവൾ അങ്ങനെയല്ലേ എന്ന് രവി പറയുമ്പോൾ ഇത് അതൊന്നുമല്ല, നീ ഒന്ന് നോക്കാനും മുത്തശ്ശി പറയും. റീനയ്ക്ക് എന്ത് പറ്റിയെന്നറിയാൻ രവി അവളുടെ റൂമിലേക്ക് എത്തുമ്പോൾ റീന കരഞ്ഞുകൊണ്ട് കിടക്കുകയാകും. അവൾക്ക് എന്തോ സീരിയസ് ആയി തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലാക്കി രവി മുത്തശ്ശിയെ അടുക്കളയിലേക്ക് പറഞ്ഞുവിടും. പ്രകാശ് തന്നോട് മിസ്ബിഹേവ് ചെയ്ത കാര്യങ്ങളൊക്കെ രവിയോട് പറഞ്ഞ് റീന പൊട്ടിക്കരയുന്നു. മകൾ പറഞ്ഞത് കേട്ട് രവിയും ആകെ ഷോക്ക്ഡ് ആകും. നെക്സ്റ്റ് ഡേ തന്നെ രവി പ്രകാശിന്റെ ട്യൂഷൻ സെന്ററിലെത്തും. എന്നാൽ ട്യൂഷൻ സെന്റർ ലോക്ക് ചെയ്തിരിക്കുകയാകും. ഷട്ടറിന് പുറത്തായി കടമുറി വാടകയ്ക്ക് എന്നെഴുതിയിട്ടുണ്ടാകും. പ്രകാശ് എസ്കേപ്പ് ആയെന്ന് രവിക്ക് മനസ്സിലാകും. പ്രകാശിന്റെ അച്ഛനെ മീറ്റ് ചെയ്ത് രവി അയാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനെന്റെ മകനാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ലെന്നും അയാൾ പറയും. അവനെപ്പോലെ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾ എൻ്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്ക് മാനക്കേടാണ്. അച്ഛനോ അമ്മയൊന്നോ പോലും നോക്കാതെ അവൻ അത്രയ്ക്ക് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അയാൾ പറയും. എവിടെയാണെങ്കിലും അവൻ കുടം പിടിക്കില്ലെന്നും അയാൾ വളരെ വിഷമത്തോടെ പറയും. അയാളോട് മറിച്ചൊന്നും പറയാതെ രവി അവിടെ നിന്നും പോകും. ആ ഒരു സംഭവം റീനയെ നന്നായി ബാധിച്ചിരുന്നു. അവളെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ രവി ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലാകുന്നതിനാൽ രവി അംബ്ലിയുടെ കോൾ പോലും അറ്റൻഡ് ചെയ്തിരുന്നില്ല. രവി അംബ്ലിയെയും ടോട്ടലി അവോയ്ഡ് ചെയ്തിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുക. രവി രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഒരു ബ്രോക്കർ വന്ന് നിങ്ങൾ പുഷ്പരാജന് സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിന് നല്ലോണം കച്ചവടം വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ വിറ്റാൽ നല്ല വിലയ്ക്ക് വിൽക്കാമെന്നും പറയുമ്പോൾ നിന്നെ ആരാണ് ഇങ്ങോട്ട് വിട്ടതെന്ന് രവി ചോദിക്കും. പുഷ്പരാജനാണ് പറഞ്ഞു വിട്ടതെന്ന് ബ്രോക്കർ പറയുമ്പോൾ ആ സ്ഥലം ഇപ്പോൾ വിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും എൻ്റെ മകൾക്ക് സ്ത്രീധനമാക്കി കൊടുക്കാറാകുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് രവി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ രവിയെ അയാളുടെ സിസ്റ്റർ കോൾ ചെയ്ത് റീന വന്നിട്ടുണ്ടെന്ന് പറയും. രവി റീനയോട് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ ആകെ ഡിപ്രഷനിലായി, ആരോട് സംസാരിക്കാനുള്ള മൂഡൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ജീവിതത്തിൽ നടന്ന ട്രാജഡിയെ തുടർന്ന് അവൾ പഠിപ്പൊക്കെ നിർത്തി ജോലിക്കായി നാട് വിട്ടു തന്നെ പോയിരുന്നു. എല്ലാവരെയും മറന്ന് മറ്റൊരു നാട്ടിൽ ജോലിയുമായി കഴിയുകയാണ് റീന. സ്വന്തം അച്ഛനോട് പോലും സംസാരിക്കാനോ ഇടപഴകാനോ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ ആ സംഭവം അവളെ ബാധിച്ചിരുന്നു. രവി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രോക്കർ പുഷ്പരാജനോട് പറയും. ആ സ്ഥലം ഷീജയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവളുടെ പേരിലാക്കി കൊടുത്തിട്ടില്ല. ആ സ്ഥലം വിറ്റ് ക്യാഷ് ചോദിച്ചപ്പോഴാണെങ്കിൽ രവി സ്ഥലം വിൽക്കാനും സമ്മതിക്കുന്നില്ല. ഇതിനെ തുടർന്ന് കള്ളുകുടിച്ച് പുഷ്പരാജൻ ഷീജയെ നന്നായി അടിക്കും. ആ സ്ഥലം വിറ്റ് ക്യാഷ് തരാൻ പറഞ്ഞാണ് പുഷ്പരാജൻ ഷീജയെ തല്ലുന്നത്. ഷീജയെ പുഷ്പരാജൻ തല്ലുന്നത് അവരുടെ മകൻ ഫോണിൽ വീഡിയോ എടുത്ത് രവിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് രവി ആകെ തളർന്നു പോകും. അയാളുടെ രണ്ട് പെൺമക്കളെയും അയാൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടാകും. സോ രവി ഉടനെ ഷീജയുടെ അടുത്ത് ചെന്ന് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് തീർക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഷീജ പറയും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാണ് പുഷ്പരാജന് ക്യാഷ്. ഞാൻ എന്താണ് അച്ഛാ ചെയ്യുകയെന്ന് ഷീജ ചോദിക്കുമ്പോൾ ആ സ്ഥലം നിനക്ക് തന്നെയുള്ളതാണ്, ആ സ്ഥലവും വീടും വാടകയ്ക്ക് കൊടുത്തു കിട്ടുന്ന ക്യാഷിനാണ് നീയും നിന്റെ മോനും ഇപ്പോൾ കഴിയുന്നത്. ആ സ്ഥലം വിറ്റ ക്യാഷ് ഞാൻ പുഷ്പരാജന് കൊടുത്താൽ അവനത് ദൂർത്തടിച്ചു കളയും. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം വിൽക്കാൻ സമ്മതിക്കാത്തതെന്നും രവി പറയും. നിന്നെ ഓർത്ത് ആ സ്ഥലം വിൽക്കാതെ തന്നെ എൻ്റെ സേവിങ്സിലുള്ള കുറച്ച് പണം ഞാൻ അവന് ബിസിനസ് തുടക്കാനായിട്ട് കൊടുക്കാം. വൈകിട്ട് വീട്ടിലോട്ട് അവനോട് വരാനും പറഞ്ഞ് രവി അവിടെ നിന്നും തിരിച്ചു പോകും. കറക്റ്റായി അന്ന് നൈറ്റ് തന്നെ പുഷ്പരാജൻ രവിയുടെ വീട്ടിലെത്തും. എനിക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് ക്യാഷ് തരാൻ പുഷ്പരാജൻ പറയുമ്പോൾ രവി അകത്തു പോയി 5 ലക്ഷം രൂപയുടെ ചെക്കുമായി വരും. എന്റെ ചെക്കാണോ എന്ന് പുഷ്പരാജൻ ചോദിക്കുമ്പോൾ നിനക്കത് ബാങ്കിൽ കൊടുത്ത് ക്യാഷ് ആക്കാലോ എന്ന് രവിയും പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ രവി ഷീജയുടെ അടുത്തെത്തി പുഷ്പരാജൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അവന് 5 ലക്ഷം രൂപയുടെ ചെക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൻ വീട്ടിൽ ഫോൺ മറന്നു വെച്ചിട്ടാണ് തിരിച്ചു പോയതെന്ന് പറഞ്ഞ് പുഷ്പരാജന്റെ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അന്ന് നൈറ്റ് ഒരു കള്ളൻ രവിയുടെ വീട്ടിനുള്ളിൽ കയറും. ശബ്ദം കേട്ട് രവി എഴുന്നേൽക്കുമ്പോൾ ഒളിക്കുന്നതിനായി കള്ളൻ വീടിന് താഴെയുള്ള ബേസ്മെന്റിലേക്ക് കയറുന്നു. പക്ഷെ അവിടെ എന്തോ കണ്ട് ഭയന്ന് അയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിന് ഷീജ അവളുടെ കുഞ്ഞുമായി രവിയുടെ വീട്ടിലെത്തും. കരഞ്ഞുകൊണ്ട് വരുന്ന ഷീജയുടെ രവി എന്ത് പറ്റിയെന്ന് ചോദിക്കും.
അച്ഛൻ അന്ന് പുഷ്പരാജൻ ക്യാഷ് മേടിക്കാൻ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു വന്നിട്ടില്ലെന്നും എന്ന് പറ്റിയെന്ന് അറിയില്ലെന്നും കയ്യിൽ അത്രയും ക്യാഷ് ഉള്ളതിനാൽ ആരെങ്കിലും പുഷ്പരാജനെ ആക്രമിച്ച് കാണുമോ എന്നൊക്കെ ഷീജ പറയുമ്പോൾ ഫോൺ തരാൻ വന്നപ്പോൾ പുഷ്പരാജൻ തിരിച്ചു വന്നിട്ടില്ലെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് രവി ചോദിക്കുന്നു. അച്ഛൻ വഴക്ക് പറയുമെന്ന് പേടിച്ചാണ് ഞാനത് പറയാതിരുന്നതെന്നാണ് ഷീജ അപ്പോൾ പറയുക. അവൻ ക്യാഷുമായി മുങ്ങിയതാകും, പൈസ തീർന്നു കഴിയുമ്പോൾ അവൻ തന്നെ തിരിച്ചു വന്നോളും എന്നും രവി പറയും. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് നൽകിയിട്ടുണ്ടെന്നും ഇവിടുത്തെ അഡ്രസ്സാണ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് എന്നും ഷീജ പറയും. ഇങ്ങനെയാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചതുപോലെ രവിയുടെ അടുത്ത് പോലീസ് എത്തുന്നത്. അന്ന് നൈറ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിൽ കുറച്ച് ഫുഡ് വേറെ പ്ലേറ്റിലാക്കി രവി എടുത്തുകൊണ്ടുപോകും. കുറച്ച് പൂച്ചകളെ ഞാൻ വളർത്തുന്നുണ്ട്, അവയ്ക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാണ് രവി ഫുഡ് കൊണ്ടുപോകുക. രവിയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിന് ഷീജയുടെ കംപ്ലൈന്റിനെ തുടർന്ന് പോലീസ് എത്തുന്നു. ഒരു സംശയത്തോടെയാണ് പോലീസ് രവിയുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. ബ്രോക്കറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ലാസ്റ്റ് എപ്പോഴാണ് നീ പുഷ്പരാജിനെ കണ്ടതെന്ന് ചോദിക്കും. 5 ദിവസം മുൻപ് രവി പുഷ്പരാജിന് ശ്രീധരമായി കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ കച്ചവടത്തിനെ തുടർന്ന് പുഷ്പരാജിനെ കണ്ടിരുന്നു. അതിനുശേഷം കണ്ടിട്ടില്ലെന്നും അയാൾ പറയും. പുഷ്പരാജനും രവിയും എപ്പോഴും പ്രശ്നമാണ്. ഒരു ബിസിനസ് തുടങ്ങാനാണ് പുഷ്പരാജൻ ക്യാഷ് ചോദിച്ചത്. ആ ക്യാഷ് മേടിക്കുന്നതിനായി രവിയുടെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് പുഷ്പരാജ് പോയതെന്നും ബ്രോക്കർ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് രവിയെ കാണിക്കുമ്പോൾ രവിക്ക് ഒരു കോൾ വരുന്നു. എന്തോ ഒന്ന് ഷോക്ഡായി അറിഞ്ഞതുപോലെ രവി സ്കൂട്ടർ എടുത്ത് പോകുന്നു. രവി മുൻപ് ജോലി ചെയ്ത് മെന്റൽ ഹോസ്പിറ്റലിൽ അമ്പിളിയെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതറിഞ്ഞാണ് രവി ഷോക്ഡായത്. റീനയുടെ സംഭവത്തോടുകൂടി രവി അമ്പിളിയെയും വിളിച്ചിരുന്നില്ല. ആരുമില്ലാത്തതിനാൽ അമ്പിളിയെ അവരുടെ മകൾ ഒരു വൃദ്ധസദനത്തിലാക്കിയിരുന്നു. ആരുമില്ലാതെ മെന്റലി തകർന്നു പോകുന്നതിനാലാണ് അവർ അമ്പിളിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അമ്പിളി ആ അവസ്ഥയിൽ കാണുന്ന രവിക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു അത്. രവി അവളോട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും അമ്പിളി ഒന്നിനോടും പ്രതികരിക്കില്ല. പോലീസ് രവിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പുഷ്പരാജൻ അവസാനമായി വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ്, ലാസ്റ്റ് ഫോൺ സിഗ്നലും അവിടെ തന്നെയാണെന്ന് പറയും. സർ, അന്ന് നൈറ്റ് ക്യാഷ് വാങ്ങാനായി പുഷ്പരാജൻ എന്റെ വീട്ടിലെത്തിയിരുന്നു. ഫോൺ അവിടെ വെച്ചിട്ടാണ് തിരിച്ചു പോയത്. സോ ഞാൻ യെസ്റ്റർഡേ തന്നെ ഫോൺ ഷീജയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നെന്നും രവി വ്യക്തമാക്കും. ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോൾ പുഷ്പരാജൻ നിന്റെ വീട്ടിൽ വന്ന കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ എന്ന് ഒരു കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാത്തതിനാലാണ് പറയാഞ്ഞത്. പുഷ്പരാജൻ മിസ്സിംഗ് ആകുന്നത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയാനും പോലീസ് പറയുമെങ്കിലും സർ ഞാനവനെ എന്ത് ചെയ്യാനാണ്? അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട് വിട്ടു പോകാറുള്ളതാണ്. കയ്യിലെ ക്യാഷ് ഒക്കെ തീർന്നു കഴിഞ്ഞ് തിരിച്ചു വന്നോളുമെന്നും അയാൾ പറയുന്നു. ശരി, നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് രവി അവർ പറഞ്ഞുവിടും. പോലീസ് സംശയിക്കുന്നത് രവിയെ തന്നെയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പുഷ്പരാജൻ രവിയുടെ വീട്ടിലെത്തി ആ നൈറ്റ് എന്ത് സംഭവിച്ചെന്ന് കാണിക്കും. ചെക്ക് വാങ്ങിയ ശേഷം പുഷ്പരാജൻ പോകാൻ തുടങ്ങുമ്പോൾ രവി അവനെ അടിച്ചു നിലത്തിടുന്നു. എന്റെ മകളെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചാണ് രവി അവനെ അടിക്കുന്നത്. ബോധമില്ലാതെ കിടന്നിരുന്ന പുഷ്പരാജനെ രവി ബേസ്മെന്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. പുഷ്പരാജൻ എന്നയാളിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്നയാൾക്ക് തക്ക പ്രതിഫലം തരുമെന്നൊരു ന്യൂസ് പോലീസ് പറഞ്ഞതനുസരിച്ച് ഷീജ പത്രത്തിന് നൽകുന്നു. ഇത് രവിയും കാണുന്നുണ്ട്. നീ എന്തിനാണ് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ നൽകിയതെന്ന് ചോദിച്ച് രവി ഷീജയോട് ചൂടാകും. സോ ഷീജ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യും. ഈ സമയത്താണ് രവിയുടെ വീട്ടിൽ കയറിയ കള്ളൻ പുഷ്പരാജനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞ് ഷീജയെ വിളിക്കുക. നിങ്ങൾ എവിടെയാണ് പുഷ്പരാജനെ കണ്ടത്, എപ്പോഴാണ് കണ്ടതെന്നൊക്കെ ഷീജ വിശദമായി ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം. അതിനു മുൻപ് തരാമെന്ന് പറഞ്ഞ പണം എനിക്ക് കിട്ടണമെന്ന് അയാൾ പറയും. 10,000 തരാമെന്ന് ഷീജ പറയും. അതുപോലൊന്നും കുറഞ്ഞതൊരു 25,000 തരണമെന്നും അയാൾ പറയുന്നു. പെട്ടെന്ന് ജിപേ ചെയ്യാനും അയാൾ പറയുന്നതിനാൽ ക്യാഷ് മേടിച്ച് തന്നെ പറ്റിക്കാനാണെന്ന് മനസ്സിലാക്കി നിന്റെ കാര്യം ഞാൻ പോലീസിൽ പറയുമെന്ന് പറഞ്ഞ് ഷീജ കോൾ കട്ട് ചെയ്യും. അയാളുടെ നമ്പർ സഹിതം ഷീജ പോലീസിന് കൊടുക്കും. സോ പോലീസ് ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. നീ എവിടെയാണ് പുഷ്പരാജനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുഷ്പരാജനെ കണ്ടെന്ന് നുണ പറഞ്ഞതാണെന്ന് അയാൾ പറയും. പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ മോഷ്ടിക്കാനായി രവിയുടെ വീട്ടിൽ കയറിയപ്പോൾ ഒരു റൂമിനുള്ളിൽ പുഷ്പരാജനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടെന്ന് അയാൾ പറയുന്നു. ഒരു സെർച്ച് വാറന്റുമായി പോലീസ് ഉടനെ രവിയുടെ വീട്ടിലെത്തും. പോലീസ് വരുന്നത് കണ്ട് രവി ഉടനെ ബേസ്മെന്റിലെത്തി ബോധമില്ലാതെ കിടന്നിരുന്ന ഒരാളെ വലിച്ചെടുത്ത് ഒരു വലിയ തടിപ്പെട്ടിയിലാക്കി ലോക്ക് ചെയ്ത് വെക്കുന്നു. പോലീസ് ഡോറ് തട്ടി വിളിക്കുന്നതിനാൽ രവി ഉടനെ ഡോർ ഓപ്പൺ ചെയ്യും. ഈ വീട് സെർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ സർ ഞാൻ എന്തിന് പുഷ്പരാജനെ ആക്രമിക്കണം, കംപ്ലൈന്റ് നൽകിയ ഞങ്ങളുടെ വീട് തന്നെ എന്തിനാണ് സെർച്ച് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രവി താങ്കൾ സഹകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പോലീസ് അവിടെയൊക്കെ സെർച്ച് ചെയ്യാനായി തുടങ്ങും. നിങ്ങൾ 500,000 രൂപ പുഷ്പരാജിനെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 500,000 വിഡ്രോ ചെയ്തതായി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇല്ലല്ലോ എന്ന് പോലീസ് ചോദിക്കും. ആക്ച്വലി ഞാൻ അവൻ 500,000 ചെക്കാണ് കൊടുത്തത്. ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോഴാണ് പുഷ്പരാജൻ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടില്ലെന്ന് ഞാനും മനസ്സിലാക്കുന്നതെന്ന് രവി പറയുന്നു. വീട് സെർച്ച് ചെയ്യുന്ന പോലീസ് ബേസ്മെന്റിലെത്തുന്നു. ആ തടിപ്പെട്ടി തുറക്കാൻ രവിയോട് പറയുമ്പോൾ കീ കളഞ്ഞു പോയെന്നാണ്
എന്നാണ് രവി പറയുക. ഒരു ചുറ്റിക ഉപയോഗിച്ച് പോലീസ് പെട്ടി അടിച്ച് തുറക്കാനായി ശ്രമിക്കുമ്പോൾ എസ് ഐയുടെ ഫോണിലേക്ക് നാഗർകോവിലിനടുത്ത് വെച്ച് പുഷ്പരാജിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നു. സോ ആ സെർച്ച് നിർത്തി അവർ രവിയോട് സോറി പറഞ്ഞ് അവിടെ നിന്നും പോകും. എന്നാലും ആരെയാകും രവി പൂട്ടി വെച്ച് ടോർച്ചർ ചെയ്യുന്നത്? അത് ആരാണെന്ന് റിവീൽ ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് റീനയെ അബ്യൂസ് ചെയ്ത ആ പ്രകാശിനിയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ റീന രവിയുടെ വീട്ടിലെത്തും. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ കണ്ട സന്തോഷത്തിലാണ് രവി. ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തെന്നും ഇവിടെ അടുത്ത് എനിക്ക് മറ്റൊരു ജോലി കിട്ടിയെന്നും അവൾ പറയും. ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ കടന്ന് അവൾ ആക്റ്റീവായത് രവി കൂടുതൽ ഹാപ്പിയാകും. ആനന്ദമായുള്ള റിലേഷൻ വരെയും അവൾ വേണ്ടെന്ന് വെച്ചിരുന്നു. എന്നാൽ അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ ആനന്ദ് തയ്യാറായിരുന്നില്ല. ആനന്ദ് അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു. റീന നാട്ടിൽ വന്നെന്ന് മനസ്സിലാക്കി മീറ്റ് ചെയ്യണമെന്നും ആനന്ദ് പറയുന്നു. നിനക്ക് പെട്ടെന്നൊരുനാൾ എന്ത് പറ്റിയതാണ്? നമ്മുടെ റിലേഷൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഡേ ഒരു റീസണുമില്ലാതെയാണ് നീ എന്നെ ഉപേക്ഷിച്ച് പോയതെന്നും ആനന്ദ് പറയും. നെക്സ്റ്റ് ഡേ വീണ്ടും രവി അമ്പിളിയുടെ അടുത്തെത്തും. തന്നെ പോലും അവൾക്ക് ഓർമ്മയില്ലെന്ന് മനസ്സിലാക്കി രവി കണ്ണീരൂടെ പോകാൻ തുടങ്ങുമ്പോൾ അമ്പിളി രവിയുടെ കയ്യിൽ മുറുക്ക പിടിക്കുന്നു. ആരെയൊക്കെ മറന്നാലും രവിയെ അവൾ മറന്നിരുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് ആനന്ദ് റീനയും മീറ്റ് ചെയ്യുന്നത് കാണിക്കും. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ആനന്ദ് ചോദിക്കുമെങ്കിലും എനിക്കൊന്നും പറയാനില്ലെന്നാണ് റീന റിപ്ലൈ ചെയ്യുക. അവളുടെ ജീവിതത്തിൽ നടന്നതൊന്നും ഇപ്പോൾ അവനോട് പറയാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. സോ ടോട്ടലി ആനന്ദിനെ അവൾ ഇഗ്നോർ ചെയ്യും. ആനന്ദിനെ മീറ്റ് ചെയ്ത് വീട്ടിലെത്തുന്ന റീനയോട് അമ്പിളിയുടെ കാര്യങ്ങളൊക്കെ രവി പറയുന്നു. കാരണം ആരോരും ഇല്ലാത്ത അമ്പിളിയെയും വിളിച്ചുകൊണ്ടാണ് രവി വീട്ടിലെത്തിയിരിക്കുന്നത്. ഇനി നമുക്കൊപ്പം അമ്പിളിയും ഉണ്ടാകുമെന്ന് രവി റീനയോട് പറയും. അവൾ അതിൽ ഹാപ്പിയാകും. അന്ന് നൈറ്റ് രവി അയാളുടെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്ത് വിളിച്ചു വരുത്തുന്നു. ബേസ്മെന്റിൽ നിന്നും വലിയൊരു ചാക്കിലാക്കി പ്രകാശിനെ അവർ ഒരു ലോറിയിൽ കയറ്റുന്നു. അതിനുശേഷം പ്രകാശുമായി രവിയുടെ ഫ്രണ്ട് അവിടെ നിന്നും പോകുന്നു. പോലീസ് പിടിക്കാതെ സൂക്ഷിച്ച് പോകണമെന്ന് രവി പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞാണ് ഫ്രണ്ട് പോകുക. ഇത്രയും നാൾ രവിയുടെ ബേസ്മെന്റിൽ കിടന്നിരുന്ന പ്രകാശം മരിച്ചിരുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെ ഏതൊരു ദേശത്ത് അലഞ്ഞു നടക്കുന്ന പ്രകാശിനെ കാണിക്കുന്നു. മെന്റലി പ്രകാശിനെ ടോർച്ചർ ചെയ്ത് രവി അയാളെ ഒരു ഭ്രാന്തനാക്കിയിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന റീനയെ കാണിക്കും. തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൾ ആ പ്രോഗ്രാമിൽ ഒന്ന് പറയുന്നു. എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു എൻ്റെ സപ്പോർട്ടെന്നും അവൾ പറയും. ആ സംഭവത്തോടുകൂടി ഞാൻ 2-3 മാസം മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെന്നും എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും അവൾ പറയും. ആനന്ദിനെ പോലും അറിയില്ലായിരുന്ന ഈ കാര്യങ്ങളൊക്കെ ആ പ്രോഗ്രാമിന് വഴി ആനന്ദും അറിയുന്നു. റീന താനുമായി അകരാനുള്ള കാരണവും അങ്ങനെ ആനന്ദ് മനസ്സിലാക്കും. നീ എല്ലാം മറന്നേക്ക്, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ് ആനന്ദ് റീനയ്ക്കൊരു മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജ് കണ്ട് നാളെ നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊരു മെസ്സേജ് റീനയും തിരിച്ചയക്കും. നാഗർകോവിലിൽ വെച്ച് കണ്ടെത്തിയതിന് ശേഷം പുഷ്പരാജനും പുതിയൊരു മനുഷ്യനാകുന്നു. പുഷ്പരാജൻ ഇപ്പോൾ ഞങ്ങളെ നന്നായി നോക്കാറുണ്ടെന്നും മദ്യപാനമൊന്നുമില്ലെന്നും ഷീജ് രവിയോട് പറയും. രവിയുടെ കയ്യിലകപ്പെട്ട് അയാളുടെ ടോർച്ചർ സഹിക്കാതെയാണ് പുഷ്പരാജനും മര്യാദക്കാരനായി മാറിയത്. എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് രവി ഭീഷണി പ്പെടുത്തിയതിനാൽ പുഷ്പരാജനും ഒന്നും തന്നെ ആരോടും പറഞ്ഞിരുന്നുമില്ല. അവസാനം ആ ഫാമിലി സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുന്നത്.